പെട്ടെന്നൊരു പഴംപൊരി കഴിക്കണം തോന്നുന്നുണ്ടോ? ഇതാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു കയ്യിൽ രണ്ട് കയ്യിൽ മൈദ, അതുപോലെ ഒരു കയ്യിൽ കടലമാവ്, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചെല്ലടയിൽ തരിച്ചിട്ട് ഒന്നെടുക്കണം കേട്ടോ. തരിച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ എനിക്കിത് ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് മാത്രം ചെയ്യുകയാണ്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തരിച്ചെടുക്കൂലേ അതുപോലെ. അപ്പോൾ ഇങ്ങനെ മൂന്നും കൂടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തരിച്ചെടുത്തിട്ട് ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പൊടി എത്ര എടുക്കണം അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ വെള്ളത്തിന് അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇതൊരു പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു, അതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാര നമ്മൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് കൂട്ടി കൊടുത്താലും കുറച്ച് കൊടുത്താലും മതി. ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്, കാരണം പഴം അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, നല്ല മധുരം ഉള്ളതാണ്, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ അതാ പഞ്ചസാരയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് ഈ വെള്ളം നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കടലപ്പൊടി, അതുപോലെ മൈദപ്പൊടി, അരിപ്പൊടിയും കൂടെ നമ്മൾ തരിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലിട്ടിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കാൽ ടീസ്പൂൺ അപ്പ സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു കാൽ ടീസ്പൂൺ അപ്പ സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പഴംപൊരിക്കൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കണവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് എണ്ണയൊക്കെ തിളച്ച് വരുന്ന ടൈം ആകുമ്പോഴേക്ക് ഇത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ പഴം ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോഡ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കാരണം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ ഇരുമ്പ് ചട്ടിയാണുള്ളത്. അപ്പോൾ അതിലേക്ക് പാകത്തിനായിട്ടാണ് ഞാനിത് ഇങ്ങനെ പഴം ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ പഴംപൊരി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കളറിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പ സോഡ ചേർത്തു എന്നേ ഉള്ളൂ. പഴംപൊരി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ ദോശമാവ് ഉണ്ടെങ്കിൽ അത്, ഇഡ്ലി മാവ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കും. സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ പഴംപൊരിയാണിത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.